ഗുഡ് വിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ജൂലിയനായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 10 ചെറിയുള്ളി രണ്ടായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 400 ഗ്രാം സവോള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവോള ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി സ്ലൈസ് ചെയ്ത് ചേർക്കാം. നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരക പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് 1 തേങ്ങയുടെ 1/2 പാൽ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് അല്പം ചെറിയുള്ളി ഫ്രൈ ചെയ്ത് ചേർക്കാം. നമ്മുടെ ചിക്കൻ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു കറി ബൗളിലേക്ക് മാറ്റാം.